നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കർഷക സംഘം പെരിഞ്ഞനം വില്ലേജ് കൺവെൻഷൻ പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് മദ്രസകളിൽ പ്രവേശനോത്സവം നടത്തി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കേരള കർഷക സംഘം പെരിഞ്ഞനം വില്ലേജ് കൺവെൻഷൻ പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ ജൂലൈ 13-ാം തീയതിയിലേക്ക് 79 വയസ്സ് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കർഷക സംഘം നിൽക്കുന്നത്. ഒരു പുരുഷായുസ്സിനെ സംബന്ധിച്ചിടത്തോളം 79 വയസ്സ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യ കാലഘട്ടമാണ്. പക്ഷെ ഒരു സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യ ശരീരത്തോട് ഉപമിക്കാവുന്ന രീതിയിൽ ഉള്ള കാലഘട്ടമാണ് ഒരു 70, 79, 80 എന്നെല്ലാം പറഞ്ഞത്. ആ രീതിയിലുള്ള വളരെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ദീർഘനാളത്തെ സേവന പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒന്നാണ് നമ്മുടെ കർഷക സംഘം. ഈ കർഷക സംഘമാണ് ഈ രാജ്യത്തെ മുഴുവൻ കർഷകർക്കും വേണ്ടി നിരന്തരമായി പോരാട്ടം നടത്തി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത്. കർഷക സംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് വി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി ടി കെ രമേശ് ബാബു മികച്ച കർഷകരെ ആദരിച്ചു. കെ എസ് ദിലീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൃന്ദ പ്രേംദാസ്, സച്ചിദാനന്ദൻ കാട്ടിൽ, സി എം വേലായുധൻ, എം എസ് മോഹനൻ, എം കെ സത്യനാഥൻ മാസ്റ്റർ, ടി കെ രാജു എന്നിവർ സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് മദ്രസകളിൽ പ്രവേശനോത്സവം നടത്തി. ചെന്ദ്രാപ്പിന്നി ചിറക്കൽ മമ്പ ഉൽ ഉലു മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം മഹല്ല് ഖത്തീബ് അബ്ദുസമദ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. നാം ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഫലമുണ്ടാവണം, നമ്മുടെ നാട്ടിൽ ആത്മീയമായ വളർച്ചയുണ്ടാവണം, ഉന്നതിയുണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഈ കുട്ടികളോടൊക്കെ ആവശ്യപ്പെടുകയാണ്, ആൺകുട്ടികളോട്, നിങ്ങൾ ഒഴിവുള്ള സമയത്തൊക്കെ പള്ളിയിൽ വരണം, ജമാഅത്തിൽ പങ്കെടുക്കണം, നല്ല നല്ല കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മക്കൾ നന്നാവണം എങ്കിൽ നാം എല്ലാവരും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്, മാനേജ്മെന്റും ശ്രദ്ധിക്കേണ്ടതുണ്ട്, രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഉസ്താദുമാരും ശ്രദ്ധിക്കേണ്ടത്. ഇൽമ് നാം പഠിപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് കുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ഇല്ലെങ്കിൽ കുട്ടികളെ ആ വിഷയത്തിൽ ബോധവാന്മാരാ. പി എ ഇസ്ഹാഖ് മുസ്ലിയാർ അധ്യക്ഷനായി. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. പി കെ കമാലുദ്ദീൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ചൂലൂർ തൻവീറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം മഹല്ല് ഖത്തീബ് മുഹമ്മദ് അലി ദാരിമി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു മഹത്തായ സംരംഭം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം വിധം അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹുവിന്റെ താഴത്തിലായി ജീവിക്കുന്ന സ്വാലിഹികളെ കൊടുത്ത ബഹുസ് പ്രധാനപ്പെട്ട ഉൾപ്പെടുത്തുമാറാവട്ടെ. കുറച്ചു കാലങ്ങളായിട്ട് സ്കൂളുകളിലും എന്ന പോലെ മദ്രസകളിലും പ്രവേശനോത്സവം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത് സ്കൂളിൽ നടത്തുന്നു അതുകൊണ്ട് നമ്മൾ നടത്തുക എന്നത് കാരണം കൊണ്ടല്ല, മറിച്ച് ഇന്ന് മദ്രസയിൽ അതിന്റെ അഡ്മിഷൻ സമയമാകുമ്പോൾ പഴയതിൽ നിന്ന് വ്യത്യസ്തവും ഭിന്നവുമായി രക്ഷിതാക്കളെ നിങ്ങളുടെ കുട്ടിയെ മദ്രസയിൽ ചേർക്കാനായില്ലേ എന്ന് അവരെ ഉണർത്തേണ്ടുന്ന ഒരു അവസ്ഥയാണ്.
മഹല്ല ചെയർമാൻ പി കെ അബ്ദുറഹിമാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ സലാം മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് വി എ ഇസ്മയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. വി എം അഷ്റഫ്, പി എ ബഷീർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം ഇത്തിഹാദുൽ മുസ്ലിമീൻ മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം ജസീർ ദാരിമി തൊടുപുഴ ഉദ്ഘാടനം ചെയ്തു. സദർ മുവല്ലിം കെ അബൂബക്കർ ഫൈസി അധ്യക്ഷനായി. മദ്രസ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ഷിഹാബുദ്ദീൻ, എ അഹമ്മദ് കുട്ടി അൽ ഖാസിമി, അബ്ദുൾ റഹീം ഹുദവി, കെ ബി ഹസൻ എന്നിവർ സംസാരിച്ചു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലെ ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും അവാർഡ് വിതരണവും നടത്തി. ഹാഫിദ് ഖാലിദ് ബാഖവി ഉദ്ഘാടനം ചെയ്തു. പഠന മേഖലകൾ അവരെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം. വതആമനു അലിൽ ബിർരി വത്തഖ്വ, വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കുക. ആ വാചകത്തിന്റെ അർത്ഥം അങ്ങനെയാണ്, നിങ്ങൾ പരസ്പരം സഹായിക്കുക. അലിൽ ബിർ, ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ഒരു ഗുണമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുവീരെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. കുഞ്ഞിമക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം അവർക്കത് വലിയൊരു പ്രോത്സാഹനമാകുകയും നമ്മുടെ വിദ്യാർത്ഥികൾ പഠന മേഖലകൾ ഉയർന്നു വരാൻ നമുക്ക് അതൊരു സാഹചര്യമാവുകയും ചെയ്യും. എന്നാൽ കൂടെ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുന്ന വേറെ ഒരു വശം, ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തുന്ന ഈ പരിപാടി, ഈ ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ പദവി കൊണ്ട് ഈ പ്രവർത്തനം മാത്രമല്ല, നിരന്തരമായി നമ്മുടെ നാടിൽ പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്, സാധിച്ചിട്ടുണ്ട്, തുടർന്നും അത് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയും ഉണ്ട്. OSF പ്രസിഡന്റ് പി എം സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചളിങ്ങാട് മഹൽ ഖത്തീബ് KSIK തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി. PMA ജബ്ബാർ അവാർഡ് ദാനം നിർവഹിച്ചു. അബൂബക്കർ സഅദി, KK അബൂബക്കർ ഹാജി, പി യൂസഫ് ഹാജി, കെ അബ്ദുറഹിമാൻ, PA അബ്ദുൾ മജീദ്, CA മനാഫ്, അമ്മുക്കുഞ്ഞി എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ചളിങ്ങാട് ശ്രീ അഗസ്തേശ്വരപുരം മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം പാരമ്പര്യ തന്ത്രി തരണനല്ലൂർ പടിഞ്ഞാറേമന അനിൽ പ്രകാശ് നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.